ഫോട്ടോസിനൊക്കെ താഴെ വരുന്ന കമന്റ്സ് വായിച്ചിട്ട് എന്തായിരിക്കും റിയാക്ഷൻ? കമന്റ്സ് ഞാൻ വായിക്കുന്നതിനെക്കാട്ടിലേറെ എന്റെ ഫ്രണ്ട്സും എന്നെ ചുറ്റിപ്പറ്റിയുള്ളവരൊക്കെയാണ് വായിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ വായിച്ചിട്ട് എന്റെ ഉമ്മച്ചിയോട് ഒരു പ്രാവശ്യം അതിന്റെ അകത്തൊക്കെ വരുന്ന കമന്റ് വായിച്ചാ ഏടാറ്റി കുളിച്ചാവൂല. ഉമ്മച്ചി എന്നെ വിളിച്ചിട്ട് മോനെ നിന്റെ അകത്തേക്ക് ഓരോരുത്തരൊക്കെ എന്തൊക്കെയാ പറയുന്നതെന്നറിയോ, എന്ത് വൃത്തികേടായിട്ടൊക്കെയാ നിന്നെ പറയുന്നത്. ഉമ്മച്ചി അങ്ങനെ സിനിമയിൽ നിൽക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാവരുടെയും എല്ലാരെ പറ്റിയും ഇങ്ങനെ പറയും. ഗോസിപ്പുകളൊക്കെ സർവ്വസാധാരണ, ഗോസിപ്പുകളിലൂടെയാണ് അവരൊക്കെ വളർന്നു വലുതാവുന്നത്. അവർക്കൊരു ഇത് കിട്ടുന്നത്, ഒരു പബ്ലിക് ഫിഗർ എന്നുള്ള ഒരു പേര് കിട്ടുന്നത് ഗോസിപ്പുകളിലൂടെയാണ്. ഗോസിപ്പ് ഇല്ലാതെ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ആർക്കും വളർന്നു വരാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അതല്ല മോനെ എന്നാലും ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴേ അതൊക്കെ മോശമല്ലേ, നാട്ടുകാർ വായിക്കുന്നവർക്കൊക്കെ എന്ത് തോന്നും? ഞാൻ പറഞ്ഞു, ഈ വായിക്കുന്നവരാരെങ്കിലും നമുക്ക് ചിലവിന് തരുമോ? ഇല്ലെങ്കിൽ വായിക്കുന്നവരാരെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടുവന്ന് തരുമോ? ഇല്ലല്ലോ. പിന്നെ നമ്മൾ അതൊക്കെ എന്തിനാണ് കണക്കിലെടുക്കുന്നത്? പറയുന്നവരും വായിക്കുന്നവരും അവരടുത്ത ഗോസിപ്പ് കിട്ടുമ്പോഴത്തേക്ക് അവരതിൻ്റെ പുറകെ പോകും. ഈ വായിച്ചു, അവരത് കണ്ടു, അവർ വിട്ടു. പക്ഷേ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എത്രമാത്രം വിഷമമാകുമെന്ന് അറിയാതെയാണ് ഇവർ കൊണ്ടുവന്ന് ഈ കമൻ്റ് ഇടുന്നത്. ഇപ്പോൾ ഈ ഒരു കമൻ്റ് കാരണം ഇല്ല, ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടിട്ട് അവർ പോയി, അവരുടെ പണി നോക്കിപ്പോയി. പക്ഷേ നമ്മളിത് വായിക്കുന്നവർ, നമ്മൾ ഇപ്പോൾ എൻ്റെ ഉമ്മച്ചി വായിച്ചു, ഉമ്മച്ചിക്ക് അത് ഒത്തിരി വിഷമമായി. അപ്പം ഈ പറഞ്ഞ ആളെ പിന്നെ കാണുമ്പോൾ അവർ പറയുന്ന കാര്യവും ഉമ്മച്ചോട് ഇത് തന്നെയായിരിക്കും. കൊച്ചിനെ പറ്റി അങ്ങനെ ഒരു സംഭവം വന്നല്ലോ, എന്തുവാ അങ്ങനെയൊക്കെയാണോ എന്നൊക്കെ. പക്ഷേ ഇത് ഈ കമൻ്റ് എഴുതുന്ന ആൾ അപ്പോഴത്തെ ഒരു സുഖത്തിന് എഴുതിയിട്ടിട്ട് അദ്ദേഹം അങ്ങ് പോയി. കമൻ്റ് ഇങ്ങനെ ഇടുന്ന ആളുകളോടും മൊത്തത്തിലൊരു മറുപടി കൊടുക്കണം. തീർച്ചയായിട്ടും നിങ്ങളെക്കാട്ടിൽ ഒരുപാട് ഫാമിലി പ്രോബ്ലംസും ഫാമിലിയിലുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളും നോക്കിയിട്ട് തന്നെ. നമ്മുടെ ഒരു പ്രൊഫഷനാണിത്, ഇത് നമുക്ക് ജസ്റ്റ് ഒരു പ്രൊഫഷൻ. അല്ലാതെ നമ്മൾ ഇത് ലൈഫുമായിട്ട് കൂട്ടിക്കുഴച്ചുകൊണ്ട് പോകുന്നതല്ലേ, നമ്മളിങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടേ ജീവിക്കത്തുള്ളൂ എന്നൊന്നും വിചാരിക്കുന്ന ഒരാൾക്കാരല്ല. നമ്മുടെ ഒരു പ്രൊഫഷൻ ബേസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ദയവായി ഇനിയെങ്കിലും കമൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് മാന്യതയോടെ കമൻറ്റ് ചെയ്യുക.